എന്തിനാ മാഷ് വിളിച്ചിരുന്നു? തെങ്ങ് തുറക്കണം. ഏ, നാളെ ചെയ്യാൻ പറ്റുമോ? വേറെ ആരാച്ച കൂട്ടിക്കോളൂ. ഏ, എനിക്ക് അങ്ങോട്ട് വരാൻ വയ്യ. താനെന്നെല്ലാം നോക്കണം. ഏ, ഞാൻ ചെയ്തോളൂ കേട്ടോ. മാഷ, ഇപ്പത്തെ ആൾക്കാരൊക്കെ എടുത്തു. മാഷ് ചാടിച്ചില്ലേ? കൃഷ്ണ, ടീച്ചറും ഇല്ല ഇവിടെ, കുട്ടികളും ഇല്ല. അവരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. തിരക്കില്ലെങ്കി അവിടെ ഒന്ന് ഇരിക്ക. മാഷോട് ഒരു കാര്യം പറയാണ്ട്, മാഷ് 2500 ഉറുപ്പ ഉണ്ടാവോ? കാശിന് എന്താ അത്ര അത്യാവശ്യം? മറ്റൊന്നൊരു കല്യാണം ഉണ്ട്, അതിന് പോവാനാണ്. ഞാൻ പോണില്ല, പുള്ളിക്കാരെ പറഞ്ഞയക്കാ. ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിന്നോ. മാഷിക്ക് എന്താ ടെൻഷൻ അത്ര? ബന്ധുവാര് തന്നെ മാഷിക്കല്ല, മാഷ ഭാര്യ കൂടെ തന്നെ. അല്ല ഭാര്യ പോലും ബന്ധനത്തിന്നോവറിയും കിളിമകളെ പറയൂ നീ അരങ്ങത്ത് ബന്ധുക്ക. അരങ്ങത്ത് ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ആ ബന്ധുങ്ങൾ പതിനാളെ ആ കല്യാണത്തിൽ പോയിട്ട് മാഷ ആ കളിക മുന്നിട്ടു അളിയം അളിയം. ഞാൻ അപ്പം പറഞ്ഞു മാഷോട്, മാഷെ നിങ്ങളെ അളിയനെ വരുന്നു മുണ്ടാൻ പോണ്ടാന്ന്. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? അതിന്റെ അളിയനാണ് എന്നെ നല്ലോണം നോക്കൂന്ന് പറഞ്ഞു. ഇപ്പൊ ഉണ്ട് അതന്നെ അരങ്ങത്ത് ബന്ധുക്കള്. അരങ്ങത്ത് ബന്ധുക്കൾ അതന്നെ. അതെ, അവര് കല്യാണോ അല്ലെ കുടിലിക്കലോ അങ്ങനൊക്കെ എന്താകുമ്പോ അവര് ശത്രു തന്നെയാണ്. മനസ്സിൻ കണ്ണാടി മുഖമെന്ന പഴമൊഴി, മനസ്സിനെ മറക്കുന്നു മുഖമെന്ന പുതുമൊഴി. മാഷേ, എനിക്ക് മനസ്സിലാവുന്നു നിങ്ങൾ ടീച്ചറെ പറ്റി പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞാ പണ്ടോ പണം ചോദിക്കാൻ പോകണ്ട ഒരാവശ്യമില്ല. അത് കാരണമാണ് നിങ്ങൾ അളിയമാരി വെറുത്തത്. പുറമേ പുഞ്ചിരിയുടെ പൂമാലകൾ എറിയുന്നു, അകമേ കുടിപ്പകയുടെ മാഷ് ഇങ്ങനെ ടെൻഷൻ കൊണ്ട് പാടേണ്ട ഒരു ആവശ്യമില്ല. അത് അളിയന്മാര് അടുത്ത ആഴ്ച വരുന്നതിനാണ് അനിയന്റെ കുടിയിരിക്കലിന്. അപ്പ അനിയനും നിങ്ങളുടെ കൂടി സംസാരിച്ച തീരാവുന്ന കേസുള്ളൂ. കൃഷ്ണ, എനിക്കറിയില്ലേ എന്റെ അനിയന്മാരൊന്നും ഒന്നിനും പറ്റില്ല. അവരിട്ടൊന്നും ഒരു കാര്യം നടക്കാറുമില്ല. മാഷ അതൊക്കെ തോന്നണം. ഏട്ടനും അഞ്ചന്മാര് തെറ്റി എത്രകം തെറ്റും. അത് കുറച്ചില്ല. ഇപ്പൊ നിങ്ങൾക്ക് വയസ്സായി, ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട് അനിയന്മാർക്ക്. നിങ്ങൾ ഈ തുമ്പിച്ചാട്ടം കാരണമാണ് വരാത്തത്. അവരെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞോളൂ. ഞാനൊരു പിടിവാശിക്കാരനായിരുന്നു. സത്യത്തിൽ ഈ മേലക്ക് വിട്ട സാഹസം താഴത്തേക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ശവ. മാഷമാരെ വീട്ടിലേക്ക് ഞാൻ പിന്നാന്ന് പണിക്ക് പോയി. അവരോട് ചോദിച്ചു, മാഷ എന്താ പറഞ്ഞ ഷുഗർ കുറച്ച് അധികം ഉണ്ടെന്ന് പറഞ്ഞു, പ്രഷറും എത്തുന്നത് പറഞ്ഞു. വേറെ ഒന്നും അറിയില്ല എന്നറിഞ്ഞു. അത് കാരണം സംഭവം പിന്നെ ഇങ്ങനെ പോവാത്തത്. ഞാൻ കാര്യം ഞാൻ അവിടുത്തെ പറയാം. മാഷ് ഒന്നും ഉണ്ടാക്കാതെ അവരൊന്ന് നാളല്ല മറ്റന്നാൾ കുടിയിട്ടിൽ കഴിഞ്ഞാൽ മാഷ് വരും. നമ്മളെ തെങ്ങന്മാർ ഒപ്പാറ് ഒന്നിച്ചാൽ മതി. ഒപ്പാറ് ഒന്നും വേണ്ട. മാഷ് അങ്ങനെ കേട്ടപ്പോരെ തൃപ്തി കയ്യില്ലേ? കൃഷ്ണ പറഞ്ഞത് ശരിയാ. എന്റെ അടുത്താണ് എല്ലാ തെറ്റും. ഞാൻ പോർക്കൊന്ന് പറഞ്ഞു അവരോട് വരാൻ പറഞ്ഞോളൂ. മാഷ് ഇനി ഈ സ്വത്തിനെ പറ്റി ഒന്നും പറയാൻ പാടില്ല. അല്ലെങ്കിൽ എന്റെ അനിയൻ നോക്കില്ല, എന്റെ പെങ്ങള് നോക്കില്ല എന്ന് പറയാതെ, അളിയന്മാർ നോക്കില്ല എന്ന് പറയാൻ പാടില്ല. മാഷ് വയസ്സായി, ഇനി ഉണ്ടാവൊരു പാത്രം. ഇനി മാഷ് കരണ്ട് കാര്യമില്ല. ഞാൻ മറ്റേ മാഷുമോട് പറയാൻ പോകണം. അപ്പൊ നിങ്ങൾ സ്വത്തിന്റെ കാര്യമാണ് പറയതേ, പണ്ടോ പത്തും കാര്യം പറയതേ. സ്ത്രീ തന്നെയാണ് ധനം, പിന്നെ ടീച്ചറിങ്ക് ധനം തന്നെയാണ്. നിങ്ങൾ ചോദിക്കണ്ട, ഞാൻ അത് നിങ്ങൾ ടീച്ചറെ മനസ്സ് ഭക്ഷണിപ്പിക്കണ്ട അല്ലേ. മാസിജി പോട്ടെന്നാ, ഞാൻ മറ്റന്നാ പഠിക്കണ്ടേ. ആ ശരി.